എല്ലാ ബഹുമാനിയ പ്രേക്ഷകർക്കും കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണെന്നുള്ളത് നാം ആദ്യ എപ്പിസോഡിൽ ഓർക്കയുണ്ടായി കർത്താവ് ചെയ്ത ആദ്യ അത്ഭുതത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠനവിധേയമാക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന അത്ഭുതമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ എഴുന്നള്ളി വന്ന് കർത്താവ് തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുന്നത് അവിടുത്തെ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അവരുടെ ഇല്ലായ്മയെ പരിഹരിച്ചുകൊണ്ട് അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ കർത്താവിൻ്റെ ആ അത്ഭുതമാണ് ആ അടയാളമാണ് നാം ഇന്ന് പഠന വിധേയമാക്കുന്നത് ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ കർത്താവ് പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണ് കർത്താവിന് വെള്ളത്തിന്മേൽ അധികാരമുണ്ട് അതുകൊണ്ടാണ് ആ വെള്ളം വീഞ്ഞായി രൂപാന്തരപ്പെടുന്നത് അതുകൊണ്ട് പ്രകൃതിയുടെ മേലുള്ള കർത്താവിൻ്റെ അധികാരത്തെ വെളിപ്പെടുത്തുന്ന ഒരു അനുഗ്രഹീതമായ സംഭവമാണ് യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം കാണുന്ന ആ അത്ഭുതം അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുൻ എന്ന് പറഞ്ഞു അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന ആറു കൽപ്പാത്രം ഉണ്ടായിരുന്നു യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു അവർ വക്കോളവും നിറച്ചു ഇപ്പോൾ കോരി വിരുന്ന് വാഴിച്ച് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് അവൻ പറഞ്ഞു അവർ കൊണ്ടുപോയി കൊടുത്തു അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നു വാഴി അറിഞ്ഞില്ല വീഞ്ഞായിത്തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളിനെ വിളിച്ച എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കാറുണ്ട് നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു കർത്താവ് നമ്മുടെ ആവശ്യങ്ങളിൽ സഹതാപമുള്ളവനാണ് എന്ന് കൂടി വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഒരു അത്ഭുതമാണ് നാം വായിച്ചു കേട്ടത് നമുക്ക് ഈ വേദഭാഗത്തിലേക്ക് തന്നെ ശ്രദ്ധ തിരിക്കാം നാം വായിക്കുന്ന ഇങ്ങനെയാണ് മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി മൂന്നാം നാൾ എന്ന് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കണം കർത്താവ് അവിടെ വന്ന് ശുശ്രൂഷ ആരംഭിച്ച ഗലീലയിലെ ശുശ്രൂഷ ആരംഭിച്ചതിൻ്റെ മൂന്നാമത്തെ ദിവസം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ ദിവസം കർത്താവ് ഗലീലയിൽ താമസിച്ചതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് പ്രിയമുള്ളവരെ ഈ വിവാഹം ഇത്രയേറെ ശ്രദ്ധിക്കപ്പെടാൻ കാര്യം നാം ഈ വിവാഹത്തെപ്പറ്റി ചിന്തിക്കാൻ കാര്യം ഗലീലയിലെ കാനാവെന്നറിയപ്പെടുന്ന അപ്രശസ്തമായ ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നടന്ന ഒരു ചെറിയ വിവാഹത്തെപ്പറ്റി ലോകം മുഴുവൻ ഇങ്ങനെ ശ്രദ്ധിക്കാൻ കാര്യം ആ കുടുംബമെടുത്ത ഏറ്റവും വിവേകപൂർണ്ണമായ ഒരു തീരുമാനമാണ് ആ തീരുമാനം കർത്താവിനെ ആ വിവാഹത്തിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും വിവേകത്തോടെയുള്ള തീരുമാനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നാം ഉൾപ്പെടുന്ന സമൂഹത്തിലേക്ക് നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ക്ഷണിച്ചാൽ മനസ്സോടെ കടന്നു വരുന്നവനാണ് നമ്മുടെ കർത്താവ് കർത്താവ് ഒരിക്കലും വലിയ നിർബന്ധപൂർവം പ്രവേശിക്കാറില്ല തിരുവചനം നമ്മോട് പറയുന്നു അവിടുന്ന് വാതിൽക്കൾ നിന്ന് മുട്ടുന്നു ആരെങ്കിലും അവിടുത്തെ ശബ്ദം കേട്ടാൽ അതെ നാം ക്ഷണിച്ചാൽ സന്തോഷത്തോടെ കടന്നു വരുവാൻ മനസ്സുള്ളൊരു കർത്താവ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം കർത്താവിനെ ക്ഷണിക്കേണ്ടതിൻ്റെ ആവശ്യകത നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇതുവരെയും കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് സ്വർഗമഹത്വം ഉപേക്ഷിച്ച് ദൂതന്മാരുടെ ആരാധന വേണ്ടെന്ന് വെച്ചിട്ട് കർത്താവ് അന്വേഷിച്ചു വന്നതാണ് നമ്മളെ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ സ്വജീവനെ ഏൽപ്പിച്ചു കൊടുത്ത അരുമനാഥനെ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവും രക്ഷിതാവുമായി നാം ക്ഷണിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നമ്മുടെ എല്ലാ കുറവുകളെയും അവിടുന്ന് പരിഹരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം അവിടുന്ന് ഏറ്റെടുക്കും നമ്മെ മുന്നോട്ട് നയിക്കും ഏറ്റവും നല്ല തീരുമാനം കർത്താവിനെ ക്ഷണിക്കുക എന്നുള്ളതാണ് കർത്താവിനെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവരോട് ഞാൻ സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടെ എന്താണെന്നറിയാമോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കർത്താവിന് വേണ്ടി നാം തുറന്നു കൊടുക്കാൻ തയ്യാറാകണം ക്ഷണിച്ച് ഒരു ഗസ്റ്റ് ആളല്ല നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കാൻ നാം കർത്താവിന് അനുവാദം കൊടുക്കുമെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും നമ്മെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ കർത്താവിനെ ക്ഷണിച്ചതുകൊണ്ടാണ് ഈ വിവാഹത്തെപ്പറ്റി നാം പഠിക്കുവാൻ ദൈവത്തിൻ്റെ തിരുവഴുത്തിൽ ഈ വിവാഹത്തെപ്പറ്റി പരാമർശിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത് മാത്രമല്ല അവിടെ ഒരു അത്ഭുതം നടക്കാൻ നടക്കാനിടയായിത്തീർന്നത് അവരുടെ കുറവുകൾ പരിഹരിക്കാനിടയായിത്തീർന്നത് എന്നുള്ളത് നമുക്ക് സന്തോഷത്തോടെ ഓർക്കാനായിട്ട് കഴിയും അതിൻ്റെ മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു വിവാഹസദ്യയിൽ വീഞ്ഞ് തികഞ്ഞില്ല അതൊരു വലിയ പ്രശ്നമാണ് അവരെ സംബന്ധിച്ചിടത്തോളം യഹൂദ പാരമ്പര്യമനുസരിച്ച് അവർ വിവാഹ സദ്യയുടെ വിവാഹ ചടങ്ങുകളുടെ ഒരു ഭാഗമാണ് വീഞ്ഞ് അത് വലിയ സന്തോഷത്തെ കാണിക്കുന്ന ഒരു അടയാളമാണ് അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ അമ്മ പറയുന്നു അവർക്ക് വീഞ്ഞില്ല ആരോടാണ് ഈ കാര്യം പറയേണ്ടതെന്ന് യേശുവിൻ്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു അവിടെ ധാരാളം ആളുകളുണ്ട് ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്നാൽ യേശുവിൻ്റെ അമ്മയ്ക്ക് അറിയാമായിരുന്ന മറിയിച്ചറിയാമായിരുന്ന അനുഗ്രഹീതമായൊരു യാഥാർത്ഥ്യം അവിടെ നൂറുകണക്കിനാളുകളുണ്ടെങ്കിലും പറയേണ്ടത് ഒരാളോട് മാത്രമാണ് ഇവിടെയാണ് രണ്ടാമത്തെ പദം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഇൻ്റർസെഷൻ എന്ന് പറയുന്ന പദമാണ് നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ നമുക്കൊരിടമുണ്ട് പ്രിയമുള്ളവരെ ആളുകൾ നിരവധി നമ്മുടെ ഒപ്പമുണ്ടെങ്കിലും പറയാൻ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിനും മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ അവിടുത്തോട് പറയുക അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് അടുത്തില്ലുക ആ കൃപാസനത്തിൻ്റെ മുമ്പിൽ വീഴുക നമ്മുടെ ഏത് വലിയ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ട് എന്ന് തിരുവചനം നമ്മോട് പറയുന്നു മാത്രമല്ല അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ അല്പം വിചിത്രമായിട്ട് നമുക്ക് തോന്നും യേശുവിനോട് വീഞ്ഞില്ല എന്ന് മറിയ പറഞ്ഞപ്പോൾ യേശു അവളോട് നാലാം വാക്യം സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് ഇത് അല്പം വിവാദമുള്ള ഒരു ഭാഗമായി പലരും പരിഗണിക്കുന്ന ഇടമാണ് യേശു എന്തുകൊണ്ടാണ് അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചത് അങ്ങനെ വിളിക്കാമോ അമ്മയ്ക്കൊരു ബഹുമാനം കൊടുത്ത് സംസാരിക്കേണ്ടതില്ലേ എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ യഥാർത്ഥ പരിഭാഷയിൽ കാണുന്നത് ഒരു വലിയ മാന്യമായ ഒരു പദപ്രയോഗമാണ് ബഹുമാന്യയായ വനിത എന്നർ മുള്ള ഒരു പദപ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കർത്താവ് ഇതേ പദം തന്നെ കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ മറിയെ സംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അവിടെ യോഹന്നാൻ്റെ സംരക്ഷണത്തിലേക്ക് കർത്താവ് മറിയെ കൈമാറുമ്പോഴും ഇതേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ അടുത്ത നിമിഷം യോഹന്നാനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് നിൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൈമാറുന്നത് പ്രിയമുള്ളവരെ നാം ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് കഥാവ് വളരെ ആദരവോടെയാണ് മറിയോടെ ഇടപെട്ടത് വളരെ ബഹുമാനത്തോടുകൂടെ തന്നെയാണ് സംസാരിച്ചത് അടുത്ത പദപ്രയോഗം എനിക്കും നിനക്കും തമ്മിൽ എന്ത് ഈ പദം ഗ്രീക്കിൽ ടി ഇമോയ് കൈസോയ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണിത് എന്റെ കാര്യത്തിൽ എന്തിനാണ് നീ ഇടപെടുന്നത് എന്ന അർത്ഥം വരുന്ന രൂപത്തിലാണ് ഈ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തൻ്റെ അമ്മയിൽ നിന്നുമുള്ള വേറിട്ട വ്യക്തിത്വത്തെ കർത്താവിയുടെ വെളിപ്പെടുത്തുകയാണ് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് മറിയ പാപത്തിൽ ജനിച്ച ഒരാളാണ് എന്നാൽ കർത്താവ് പാപരഹിതനാണ് മറിയയിൽ നിന്നും വലിയ ദൂരം കർത്താവിന് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് മാത്രമല്ല കർത്താവ് ഇവിടെ പറയുന്നു എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ കർത്താവ് ഒരു സ്വർഗീയമായ കാര്യപരിപാടിയുടെ ഭാഗമായിട്ടാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് ഒരു സ്വർഗീയ ടൈം ടേബിൾ അനുസരിച്ചാണ് കർത്താവ് മുന്നോട്ട് പോകുന്നത് സ്വർഗീയമായ ഒരു സമയക്രമം കർത്താവിനുണ്ട് കർത്താവ് ആ സമയത്ത് മാത്രമാണ് പ്രവർത്തിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവഹിതപ്രകാരമുള്ള സ്ഥലത്തും സമയത്തും മാത്രമാണ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്ത് നമുക്കറിയാം കർത്താവിനെ സാത്താൻ പരീക്ഷിക്കാനായിട്ട് അടുത്ത് വന്നു കർത്താവിനോട് അത്ഭുതങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാൽ കർത്താവ് ഒരത്ഭുതവും അവിടെ ചെയ്തില്ല കാരണം എന്താണെന്ന് അറിയാമോ കർത്താവിൻ്റെ സമയത്ത് ദൈവഹിതപ്രകാരമുള്ള സമയത്ത് ദൈവഹിതപ്രകാരമുള്ള സ്ഥലത്ത് മാത്രമാണ് കർത്താവ് അത്ഭുതം ചെയ്യുന്നത് എന്നാൽ കർത്താവിൻ്റെ അമ്മ ഇത് കേട്ടിട്ടൊന്നും നിരാശപ്പെട്ടില്ല അമ്മ ശുശ്രൂഷക്കാരോട് പറയുന്നു അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും ഒരു കാര്യം സ്നേഹത്തോടെ പറയട്ടെ അനുസരിക്കേണ്ടത് കർത്താവിനെയാണ് മറിയ നമ്മോട് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാമോ അനുസരിക്കേണ്ടത് കർത്താവിനെയാണ് എന്തെങ്കിലും കൽപ്പിച്ചാൽ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം പ്രിയമുള്ളവരെ ഇന്ന് ആ നിലയിൽ നിന്ന് മാറി പല വ്യക്തി പൂജകളുടെയും കാലത്തിലേക്ക് നാം മാറിയിട്ടുണ്ടോ എന്നാൽ മറിയ നമ്മോട് പറയുന്നു ഒരിക്കലും തന്നെയല്ല ഒരിക്കലും അനുസരിക്കേണ്ടത് തന്നെയല്ല അവനെന്തെങ്കിലും കൽപ്പിച്ചാൽ അത് അനുസരിപ്പിൻ അടുത്തതായി നാം അവിടെ കാണുന്നു അവിടെ ആറ് കൽപാത്രം ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നുണ്ട് ആ കൽപാത്രങ്ങൾ യഹൂദരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ചുള്ള കൽപാത്രങ്ങളാണ് ഇരുപത് മുതൽ മുപ്പത് വരെ ഗ്യാലൻ വെള്ളം കൊള്ളുന്ന പാത്രം അത് യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ചാണ് ആ പാത്രം എന്താണ് യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് ശ്രദ്ധയിൽ ഇരിക്കാം മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് പരീശന്മാരും യഹൂദന്മാർ ഒക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കയില്ല ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കയില്ല പാനപാത്രം ഭരണി ചെമ്പ് എന്നിവ കഴുകുക മുതലായി പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരുന്നു ഇതാണ് യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അവർ നല്ലപോലെ കൈ കഴിയുന്നതിന് ശേഷം മാത്രമാണ് ആഹാരം കഴിക്കുക മാത്രമല്ല പാത്രങ്ങളെല്ലാം അവർ വളരെ ശുദ്ധിയായിട്ട് സൂക്ഷിക്കുമായിരുന്നു അതിനുവേണ്ടി തയ്യാറാക്കിയിരുന്ന ഈ പാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് കർത്താവ് അവരോട് ആവശ്യപ്പെടുന്നു ഇതാ ഇവിടെ ഇൻസ്ട്രുമെൻസ് ഉപകരണങ്ങൾ കർത്താവ് അത്ഭുതം ചെയ്യാനായിട്ട് ഉപയോഗിച്ച് ഉപകരണങ്ങളെ കാണാനായിട്ട് കഴിയും അതിലൊന്ന് ഈ കൽപാത്രങ്ങളാണ് പ്രിയമുള്ളവരെ ആ വിവാഹം ശ്രദ്ധിക്കുമ്പോൾ ആരും ഒരു മാന്യതയും കൊടുക്കാത്ത ആ കൽപാത്രങ്ങളെ ദൈവം തൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിച്ചു മാത്രമല്ല വെള്ളത്തെയാണ് കർത്താവ് ഉപയോഗിച്ചത് ഗുണമോ മണമോ രുചിയോ ഒന്നുമില്ലാത്ത വെള്ളത്തെ ആളുകൾ വലിയ വിലയൊന്നും കൽപ്പിക്കാത്ത വെള്ളത്തെ തൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു മാത്രമല്ല അങ്ങനെ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു അവർ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ചു എന്ന് മാത്രമല്ല വക്കോളം നിറച്ചു അനുസരിക്കുന്ന പൂർണ്ണമായിട്ടും കർത്താവിനെ അനുസരിക്കുന്ന ദാസന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനുശേഷം പറയുന്നത് ഇപ്പോൾ കോരി വിരുന്ന് വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ ഇവിടെ നാം മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം ഗുണമോ മണമോ രുചിയോ ഇല്ലാത്ത പച്ചവെള്ളം കർത്താവിൻ്റെ ഒരു വാക്കിൻ്റെ മുമ്പാകെ ഗുണവും മണവും രുചിയുമുള്ള വീഞ്ഞായിട്ട് മാറി ഇത് കൊണ്ടുപോയി കൊടുക്കാനായിട്ടാണ് കർത്താവ് പറയുന്നത് ഇവിടെ ഒരു ചോദ്യം വരും കർത്താവ് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണോ പലരും വിമർശിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് കർത്താവ് പച്ചവെള്ളം വീഞ്ഞാക്കി കൊടുത്തവനാണ് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നവനാണ് എന്നാണ് എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒയിനോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാത്തരം വീഞ്ഞിനും അതുപോലെ മുന്തിരിച്ചാറിനും ഈ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഒരു കാര്യം യഹൂദയിൽ ഉപയോഗിക്കുന്നത് മുന്തിരിച്ചാറാണ് നാം ഇന്ന് കാണുന്ന ഈ വീഞ്ഞ് മദ്യം കലർന്നതാണ് അത് പ്രകൃതിയുടെ ഒരു വിഭവമല്ല പ്രകൃതിയുടെ ഒരു വിഭവത്തിനും മദ്യമില്ല അത് സ്വാഭാവികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ന് മാത്രമല്ല ദൈവവചനം മദ്യപാനത്തെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് നമുക്കറിയാം പുരോഹിതന്മാർക്ക് പ്രത്യേകിച്ച് അഹരോനും പുത്രന്മാർക്കും ഒരു കാരണവശാലും മദ്യം ഉപയോഗിക്കാൻ അനുവാദമില്ലായിരുന്നു ലേവ്യ പുസ്തകം പത്താം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നാം അങ്ങനെ കാണുന്നു അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് നീയും നിൻ്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കിടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത് ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമാണ് മാത്രമല്ല സദൃശവാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഞാനുകൾ ഞാനിയായ ശലോമോ നമ്മോട് പറയുന്നു ആർക്ക് കഷ്ടം ആർക്ക് സങ്കടം ആർക്ക് കലഹം ആർക്ക് ആവലാതി ആർക്ക് അനാവശ്യമായ മുറിവുകൾ ആർക്ക് കൺചുവ് വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വഹിക്കുന്നവർക്കും മദ്യം രുചി നോക്കാൻ പോകുന്നവർക്കും തന്നെ പ്രിയമുള്ളവരെ മദ്യത്തെക്കുറിച്ച് ശലോമോൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും അണലി പോലെ കൊത്തും ഏറ്റവും അപകടം നിറഞ്ഞ ഒന്നായിട്ടാണ് മദ്യത്തെ ദൈവോജനം കാണുന്നത് മാത്രമല്ല ദൈവോധനത്തിൽ വളരെ വ്യക്തമായിട്ട് ഒന്ന് കുറഞ്ഞ ആറാം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ സ്വർഗരാജ്യം ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയാത്തവരുടെ പട്ടിക പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു മദ്യപന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം വീഞ്ഞു കുടിച്ച് മത്തരാകരുത് അതിൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും മാത്രമല്ല ഏഷ്യാപ്രവചനം അഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം അധികാലത്തെഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞുകുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം എന്നാണ് ദൈവവചനം പറയുന്നത് അങ്ങനെ മദ്യപാനത്തെ ഒരു തരത്തിലും കർത്താവിൻ്റെ വചനം പ്രോത്സാഹിപ്പിക്കുന്നില്ല കർത്താവ് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ഈ അത്ഭുതകരമായ സംഭവത്തിലൂടെ അവിടെ നാം കാണുന്നത് അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല അവിടുത്തെ വിരുന്നു വാഴി പോലും അറിയാതെ കർത്താവ് ഒരു അത്ഭുതം ചെയ്തു നിങ്ങളുടെ ജീവിതത്തിൽ ആരും അറിയാതെ ഒരത്ഭുതം ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും മറ്റാരും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും കർത്താവ് അറിഞ്ഞാൽ മതിഭ്യമുള്ളവരെ വിരുന്നു വാഴി പോലും അറിയാതെ അവരുടെ പ്രശ്നത്തെ കർത്താവ് പരിഹരിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും മാത്രമല്ല ഏറ്റവും രുചിയുള്ള വീഞ്ഞ് കർത്താവ് കൊടുക്കുന്ന മോശം ഒരു കാര്യമല്ല ക്വാളിറ്റി കുറഞ്ഞ ഒരു കാര്യമല്ല ഏ ഏറ്റവും നല്ല വീഞ്ഞ് അവർക്ക് കൊടുക്കാനിട ഇടയായിത്തരുന്നു അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് ഏറ്റവും മെച്ചപ്പെട്ട ഒരു പരിഹാരം അവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു പരിഹാരം ആ കുടുംബത്തിന്റെ മാന്യത നിലനിർത്തുന്ന ഒരു പരിഹാരം കർത്താവ്ക്ക് നൽകി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും മാത്രമല്ല അങ്ങനെ ചെയ്തുകൊണ്ട് കർത്താവ് എന്താണ് ആഗ്രഹിച്ചത് കർത്താവ് ആഗ്രഹിച്ചത് ഈ വെള്ളത്തെ വീഞ്ഞാക്കി കൊടുക്കുക അവരുടെ പ്രശ്നം പരിഹരിക്കുക എന്നതിനപ്പുറം കർത്താവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു അവിടെ ന വായിക്കുന്നത് ഇങ്ങനെയാണ് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത തൻ്റെ മഹത്വം വെളിപ്പെടുത്തേ പ്രിയമുള്ളവരെ കർത്താവ് ഇടപെടുന്ന ഓരോ നിമിഷങ്ങളിലും കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തും കർത്താവ് പാദമൂന്നി എത്തുന്ന എല്ലായിടത്തും കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തും കർത്താവ് ചെയ്യുന്ന ഓരത്ഭുതങ്ങളുടെയും മധ്യത്തിൽ കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തും ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കുക നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എത്രയോ വലിയ അത്ഭുതം ചെയ്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ തൻ്റെ ജീവനെ വെച്ച് കൊടുത്തതാണ് അതിന് തുല്യം പറയാൻ കഴിയുന്ന ഒരത്ഭുതവും ഈ പ്രപഞ്ചത്തിൽ നടന്നിട്ടില്ല അങ്ങനെ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്ത കർത്താവ് നമ്മുടെ ചെറിയ ആവശ്യങ്ങളിൽ എത്രയോ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ മനസ്സുള്ളവനാണ് അവിടുത്തെ മഹത്വം വെളിപ്പെടുത്താൻ മനസ്സുള്ളവനാണ് എന്താണ് അവിടെ അവസാനം സംഭവിച്ചതെന്നറിയാമോ ശിഷ്യന്മാർ കർത്താവിൽ വിശ്വസിച്ചു പ്രിയമുള്ളവരെ വിശ്വാസമാണ് എല്ലാ അത്ഭുതങ്ങളുടെയും അടിസ്ഥാനം കർത്താവിൽ ആഴമായി വിശ്വസിക്കുവാൻ അത്ഭുതങ്ങളുടെ കർത്താവിൻ്റെ പിന്നാലെ സമ്പൂർണമായി അനുഗമിക്കുവാൻ ആ ശിഷ്യന്മാർക്ക് ആ അത്ഭുതം ഒരു പ്രചോദനമായിട്ട് അറി ഇന്നും കാനാവിലെ കല്യാണ വീട് നമ്മുടെ മുമ്പിൽ ഒരു പ്രചോദനമായിട്ട് നിൽക്കുന്നു ഒരു വെല്ലുവിളിയായി നിൽക്കുന്നു നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യാൻ കർത്താവിന് മനസ്സുണ്ട് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വന്ന് കർത്താവിന് അത്ഭുതം ചെയ്യാൻ മനസ്സുണ്ട് കർത്താവ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാൻ മനസ്സുള്ളവനാണ് നമുക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുവാൻ മനസ്സുള്ളവനാണ് നാം ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം നമ്മുടെ ഈ ഇരുക്കരങ്ങളും നീട്ടി ഈ പൊന്റു കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക കർത്താവ് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നിയന്ത്രണ അധികാരം കൊടുക്കുക കർത്താവ് അത്ഭുതം ചെയ്യും എന്ന് മാത്രമല്ല ആരും അറിയാതെ അത്ഭുതം ചെയ്യും എന്ന് മാത്രമല്ല ഏറ്റവും മെച്ചപ്പെട്ട അത്ഭുതം ചെയ്യും എന്ന് മാത്രമല്ല അവിടുത്തെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടും അതിനായിട്ട് ഈ എളിയ ചിന്തകൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ അത്ഭുതങ്ങളുടെ സാക്ഷികളായി നിർത്തട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ Thank you